ഹരി ഓം. എല്ലാവർക്കും എൻ്റെ പ്രണാമങ്ങൾ. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം എന്ന് പറയുന്നത് അവനവൻ്റെ മാനസിക തലത്തിലുള്ള പരിണാമമാണ്, പരിവർത്തനമാണ്, വികാസമാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഗീത നേടിത്തരുന്ന വിജയം വാസ്തവത്തിൽ നാം തന്നെ പരിശീലിച്ച് വികസിപ്പിച്ചെടുക്കുന്നതാണ്. അല്ലാതെ ഭഗവത്ഗീത നമുക്കൊരു വിജയം നേടിത്തരുകയല്ല. ഭഗവത്ഗീത ആ മനസ്സിനെ വികസിപ്പിക്കാനുള്ള മാർഗം കാണിച്ചു തരുന്നു. എന്താണ് നമുക്ക് മനസ്സിനെ ഉയർത്താൻ വേണ്ടുന്ന മാർഗം, അതാണ് ഗീതയുടെ മുഖ്യ സന്ദേശം ഉള്ളടക്കം. അപ്പം അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങളോട് പറയുന്നത് മനോവികാസ ശാസ്ത്രമാണ്, ദർശനമാണ് ഭഗവത്ഗീത എന്ന്. അപ്പം അതുകൊണ്ട് മനോവികാസം എന്നത് സത്യത്തിൽ ഇന്ന് മാനവരാശി അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും കാരണം ഈ മനോവികാസം സംഭവിക്കാതെ പോയതാണ് നാം അറിയുന്നില്ല. നമ്മുടെ ഭാരതീയ ദർശനങ്ങളെ ശരിക്കും ഒരു തലമുറ ഉൾക്കൊണ്ടിരുന്നു എങ്കിൽ ഇന്ന് ഈ കാണുന്ന ദുരിതങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാവുമായിരുന്നു. ഇന്ന് ഒരുപാട് മനുഷ്യൻ അനാവശ്യമായ ദുരിതങ്ങളിൽ അങ്ങനെ ദുരിതമനുഭവിക്കുകയാണ്, ദുഃഖമനുഭവിക്കുകയാണ്, വിഷമിക്കുകയാണ് പല കാരണത്താൽ. ഇതിൽ നിന്നൊന്ന് മനുഷ്യന് പുറത്ത് കടക്കണമെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ കക്ഷികളൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ബാഹ്യമായ കുറേ സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊടുത്താൽ മനുഷ്യപ്രശ്നം തീർന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോകം ഇങ്ങനെയല്ല. നിങ്ങൾ അമേരിക്കയിലൊന്നും ഒരു പ്രശ്നം കാണരുത്. കാരണം കമ്മ്യൂണിസമൊക്കെ പറയുന്ന ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ എല്ലാം തികഞ്ഞവരാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒട്ടുമുക്കാല സ്ഥലങ്ങളിലും. എന്നാൽ ആ സ്ഥലങ്ങളിൽ പോലും മനുഷ്യൻ വളരെയധികം മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നു, ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നു. കാരണം പ്രായമാകും തോറും മനുഷ്യന് പലതരത്തിലുള്ള ദുരിതങ്ങളും അനുഭവിക്കേണ്ടത്. അതിലുപരി സമ്പദ്സമൃദ്ധിയുള്ള ഒരു രാജ്യം, എനിക്ക് ഈ കമ്മ്യൂണിസ്റ്റ് ദർശനത്തിലൊക്കെ കണ്ടൊരു വികലത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വൈരുദ്ധ്യാത്മിക വിപ്ലവവാദങ്ങളൊക്കെ പറയുമ്പോൾ ആ ഭൗതികം എന്ന് പറയുന്നത് തന്നെ അവർ ശരിക്കും പഠിക്കുന്നില്ല. അത് ഭൗതികം എന്ന് പറയുന്നത് കേവലം മനുഷ്യൻ്റെ ബാഹ്യമായ കാര്യങ്ങൾ മാത്രമാണെങ്കിൽ അവിടെ അവർ കാണാതെ പോയത് മനുഷ്യൻ്റെ സ്വാർത്ഥ മനസ്സുകളെയാണ്. അതായത് വെറും സമ്പദ്സമൃദ്ധിയിൽ ഊന്നിയ ഒരു രാജ്യത്തിൽ മനുഷ്യൻ സ്വാർത്ഥതയിൽ കൂടുതൽ വളർന്നു വരും. നിങ്ങൾക്കിന്നത് കാണാം. ഇന്ന് കേരളത്തിലായാലും ഇന്ത്യയിലായാലും പൊതുവെ നമുക്കത് കാണാം. കേരളത്തിൽ തന്നെ എടുത്തു നോക്കും നിങ്ങൾ. ഇന്ന് സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെട്ടു വരികയാണ് കുടുംബങ്ങളുടെ. കാരണം നല്ല ശമ്പളമുണ്ട്, അത്യാവശ്യം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് കുറേ കൂടി ശമ്പളമുണ്ട്. അവരാണെങ്കിൽ പാവരാത്രി ഉറക്കൊഴിഞ്ഞ് ഓവർ ടൈം എടുത്തും പകൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാതെ ഒക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് സമ്പാദിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് ധാരാളം അമേരിക്കയിലെ നേഴ്സുമാരൊക്കെ കേരളത്തിൽ നിന്നൊക്കെ പോയവർ, അവർ ഡബിൾ ഡ്യൂട്ടി എടുത്തിട്ടും അങ്ങനെ രണ്ടും മൂന്നും ദിവസമൊക്കെ ഇരുന്ന് ഡ്യൂട്ടി എടുത്ത് ഓവർ ടൈം എടുത്ത് അങ്ങനെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ടാണ് അവർ കോടീശ്വരന്മാരാവുന്നത്. കാരണം അവിടെ ശമ്പളം കൂടുതലുണ്ട്. പക്ഷെ ഒരു ദുരന്തം നമ്മൾ അവരിലൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ വളർന്നു വരുന്നവരുടെ കുട്ടികൾക്ക് ക്രമേണ ക്രമേണ അച്ഛനമ്മമാരുടെ സമ്പാദ്യത്തോടായിരിക്കും താല്പര്യം. അവരതങ്ങനെ ദൂർത്തടിച്ചും ലാവിഷായി. കാരണം വീട്ടിലൊന്നിനൊരു കുറവില്ല. ഈ അച്ഛനമ്മമാർ പാവം ഇല്ലായ്മയിൽ നിന്ന് വളർന്നവരാണ്. അവർ കഷ്ടപ്പാട് കണ്ടവരാണ്. ഇതല്ല ജനിക്കുന്നതേ ഐപാഡുകളിലും അതുപോലെ തന്നെ ഐഫോണുകളിലും അങ്ങനെയുള്ള സകല സൗകര്യങ്ങളും. അച്ഛനും അമ്മയ്ക്കും ഒരു കുറച്ച് പൈസ വന്നാൽ നമുക്ക് കാറിൻ്റെ ഒക്കെ സ്റ്റാൻഡേർഡ് മാറി, കാറൊക്കെ കുറച്ചുകൂടിയും ബെൻസ് കാറൊക്കെ ആക്കി മാറി. അപ്പം ഇതൊക്കെ സൗകര്യങ്ങളിൽ വളർന്നപ്പോൾ മക്കളുടെ ശ്രദ്ധ മുഴുവൻ പണത്തിലേക്കും മക്കളുടെ ശ്രദ്ധ മുഴുവൻ അവരുടെ സുഖ സൗകര്യങ്ങളിലേക്ക് ആയി. സ്വാർത്ഥത കയറി വന്നു. സ്വാർത്ഥത കയറി വന്നപ്പോഴോ അച്ഛനമ്മമാരെന്ന് പറയുന്നത് അവർക്ക് പണം കൊടുക്കാനുള്ള അവരുടെ കാര്യങ്ങൾ നോക്കാനുള്ളത് കഴിഞ്ഞാൽ ഒരു പ്രായമായാൽ പിന്നെ അവരവരുടെ ഇൻഡിപെൻഡൻ്റ് ലോകത്തിലേക്കാണ്. ഈ അച്ഛനും അമ്മയ്ക്കും ആരുമില്ല, മക്കളൊന്നും പിന്നെ അച്ഛനമ്മമാരുടെ കൂടെ ഇല്ല. കാരണം അവരവരുടെ സെൽഫിഷ്നെസ്സിലേക്ക് വളർന്നുപോയി. ഇതാണ് കമ്മ്യൂണിസം ഒക്കെ പഠിക്കാതെ പോയത്. ഇന്ന് ചൈന അനുഭവിക്കുന്ന ദുരിതം അതാണ്. ചൈനയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥ ലോകത്തിലേക്ക് തിരിഞ്ഞതിൻ്റെ ദുരന്തം അനുഭവിക്കുകയാണ് അവർ. അതാണല്ലോ ഇന്ന് കോവിഡ് എന്ന മഹാവ്യാധി ലോകത്തെ മുഴുവൻ അങ്ങനെ പടർന്ന് വ്യാപിച്ചിരിക്കുന്നത്. ആരംഭം ചൈനയിൽ നിന്നല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും. അപ്പം ഈ സ്വാർത്ഥനിഷ്ഠമായ മനസ്സുകൾ എവിടെയുണ്ടോ അവിടെ കലഹങ്ങളും അക്രമങ്ങളും കലാപങ്ങളും
ഇന്ത്യയുടെ ബോർഡറിൽ വന്നിട്ട് പാവം നിരപരാധികളായ ഇന്ത്യൻ പട്ടാളക്കാരെ ഇടിച്ച് ബഹളം വെക്കേണ്ടത് കാര്യമുണ്ടായിരുന്നില്ല. പക്ഷെ അവൻ്റെ സ്വാർത്ഥത അവനെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. കാരണം അവനിൽ അങ്ങനെയൊരു മൂല്യവത്തായൊരു സംസ്കാരമില്ല. അപ്പം അതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം കേവലം ഭൗതികം മാത്രമല്ല, എന്നാൽ ഭൗതികത്തെ നിഷേധിച്ചിട്ടുമില്ല, ഭൗതികത്തോടൊപ്പം തന്നെ ആത്മീയവും. ഇത് ലോകത്തിന് സംഭാവന ചെയ്തത് കാഴ്ചവെച്ചത് ഭാരതം മാത്രമാണ്. മറ്റ് മതങ്ങളൊക്കെ മതമാണ്, വിശ്വാസമാണ്. ഇവിടെ ഭാരതം കാഴ്ചവെക്കുന്നത് അറിവാണ്, ജ്ഞാനമാണ്, നോളജാണ്. ഇപ്പം എന്ത് നോളജാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച്, മനസ്സിനെക്കുറിച്ച്, ബുദ്ധിയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഭാരതത്തിൻ്റെ ഹൈന്ദവ ഗ്രന്ഥങ്ങൾ എടുത്തു പഠിക്കണം. അതായത് ഭഗവത്ഗീതയും ഉപനിഷത്തും എടുത്തു പഠിക്കണം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റിയും മനസ്സിലാവും, നിങ്ങളുടെ മനസ്സും ബുദ്ധിയും നിങ്ങൾക്ക് മനസ്സിലാവും. ഈ മനസ്സും ബുദ്ധിയും മനസ്സിലാവുക, അത് നമ്മൾ വിദ്യാഭ്യാസത്തിൽ പഠിക്കാത്തൊരു കാര്യമാണ്, നമ്മുടെ സിലബസിൽ പെടാത്തൊരു കാര്യമാണ്. വാട്ട് ഈസ് യുവർ മൈൻഡ്, വാട്ട് ഈസ് യുവർ ഇൻ്റലക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞാനൊരു സൈക്കോളജി സ്റ്റുഡൻ്റ് അല്ല. ഇത് സൈക്കോളജിയിലല്ല, ഇതൊരു സ്പിരിച്വൽ സബ്ജക്റ്റാണ്. അപ്പം ഈ മനസ്സും ബുദ്ധിയും എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇന്നൊക്കെ അങ്ങനെയുള്ള വാക്കുകളൊക്കെ കുട്ടികൾ പഠിക്കും. ഇ ക്യു ഇമോഷണൽ കോഷ്യൻ, ഐ ക്യു ഇൻ്റലിജൻറ്റ് കോഷ്യൻ എന്നൊക്കെ പഠിക്കും. പക്ഷെ എന്താണ് ഐ ക്യു, എന്താ ഇ ക്യു എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വട്ടപൂജയാണ്, കാരണം ആരും നമുക്കൊന്നും പറഞ്ഞു തരുന്നില്ല. അപ്പം അവിടെയാണ് കൃഷ്ണൻ ഗീതയിലൂടെ ഇതെല്ലാം വിശദമാക്കി നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം മനസ്സെന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ഓർക്കണം, മനസ്സെന്ന് പറഞ്ഞാൽ വികാരാത്മകം, വികാരമാണ് മനസ്സ്. ചഞ്ചലാത്മകം, വികാരാത്മകം, ഇതൊക്കെയാണ് മനസ്സിൻ്റെ സ്വഭാവം. ചഞ്ചലം ഗീതയിൽ വരുന്നുണ്ട്, ചഞ്ചലം ഹി മനഃകൃഷ്ണ, വികാരാത്മകമാണ്. അതാണ് കൃഷ്ണൻ നേരത്തെ പറഞ്ഞത് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. അർജുനൻ്റെ വികാര വിക്ഷോഭമാണ് ഒന്നാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നത്. ഞാൻ എങ്ങനെയാണ് എൻ്റെ ബന്ധുമിത്രാദികളെ കൊല്ല കഥം ഭീഷ്മമഹം സംഗീ ദ്രോണം ചമതുസൂദന എന്നൊക്കെ അർജുനൻ പരിഭവം പറയുന്ന രണ്ടാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇതൊക്കെ വികാരങ്ങളാണ്. അപ്പം മനസ്സെന്ന് പറയുന്നത് വികാരവും, മനസ്സെന്ന് പറയുന്നത് ചഞ്ചലവുമാണ്. ബുദ്ധി എന്ന് പറയുന്നത് കൂടുതൽ കാര്യങ്ങളെ ഗ്രഹിക്കാനും കുറേയും കൂടി മനസ്സിനെ പോലും നിയന്ത്രിക്കാൻ കഴിവുള്ളതുമാണ് ബുദ്ധി. ബുദ്ധി ഏത് കാര്യത്തെയും ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ഓർമ്മിക്കാനും കഴിവ് കൊടുക്കാനും ഒക്കെ കഴിയുന്ന ബുദ്ധിയാണ്. ഇപ്പം ഈ മനസ്സും ബുദ്ധിയും ഇതാണ് മനുഷ്യൻ്റെ ഉള്ളിലുള്ളതെങ്കിലും ഇന്ന് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നാം ബുദ്ധിയിൽ നിന്ന് ഏറെ അകന്നാണ് നിൽക്കുന്നതെന്ന് അറിയാതെ ജീവിക്കുകയാണ്. അപ്പം നമ്മുടെ മനസ്സെന്ന് പറയുന്ന ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കാം. അതിന് രണ്ട് തലങ്ങളുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ തലമാണ് നമ്മൾ പറയുന്ന ഈ പോസിറ്റീവ് മൈൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ടാമത്തെ തലമാണ് അതിൻ്റെ നെഗറ്റീവ് സൈഡ്, അതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അതാണ് നമ്മുടെ ഉപബോധ മനസ്സ്. ആ ഉപബോധ മനസ്സിലാണ് നമ്മുടെ സ്വഭാവങ്ങൾ, ശീലങ്ങൾ, അഡിക്ഷൻസ് തുടങ്ങിയിട്ടുള്ള എല്ലാം ഇരിക്കുന്നത്. ഈ മനസ്സും ബുദ്ധിയും തമ്മിൽ അകന്ന് നിൽക്കുമ്പോൾ ഈ ഉപബോധ മനസ്സാണ് കൂടുതൽ വർക്ക് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മുടെ ശീലങ്ങളൊക്കെ നമ്മളെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, പല അഡിക്ഷനിൽ നിന്നും പലർക്കും പുറത്തു കിടക്കാൻ പറ്റാത്ത. കാരണം ആ ഉപബോധ മനസ്സവരെ യാന്ത്രികമായി അവരെ അല്ലെങ്കിൽ ഒരു പാവയെപ്പോലെ അല്ലെങ്കിൽ ഒരു മൃഗത്തെപ്പോലെ അവരെ സ്വാധീനിച്ചു കൊണ്ടിരിക്കും. അവർ ഒരു യന്ത്രത്താൽ പ്രവർത്തിക്കുന്ന പാവ പോലെയാണ്. ആ പാവയ്ക്ക് അതിനെ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആട്ടവും ചാട്ടവും ഒക്കെ അതിൽ എങ്ങനെയാണോ ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ ചാടാനും അതിന് ഇളകാനും പറ്റുള്ളൂ, അതിനപ്പുറത്തേക്ക് അതിന് ചാടാൻ പറ്റില്ല. എന്നതുപോലെ ഈ വാസന എന്ന് പറയുന്നത് നമ്മളിലൊരു സ്ക്രൂ പോലെയാണ്. ആ സ്ക്രൂ നമ്മളിൽ അമർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണോ നമ്മൾ ശീലങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, സ്വഭാവങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, അതിനനുസരിച്ചേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ പരിമിതികളിൽ നിന്ന് മനുഷ്യൻ ജീവിക്കുമ്പോൾ അവൻ സകല ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും അനുഭവിക്കാൻ ബാധ്യസ്ഥമാണ്. ഇപ്പം നിങ്ങളുടെ സകല ദുഃഖങ്ങൾക്കും കാരണം നിങ്ങൾ പറയും സാമ്പത്തികമാണ്, ആരോഗ്യമാണ്, അല്ലെങ്കിൽ കുടുംബപരമാണ്, അല്ലെങ്കിൽ സമ്പത്തില്ലായ്മയാണ്, അതാണ്, ഇതാണ്, നിങ്ങൾക്ക് 101 റീസൺ ഉണ്ടാവും. പക്ഷേ നിങ്ങളറിയുന്നില്ല നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം. നിങ്ങളെ ഉപബോധ മനസ്സിൽ, നിങ്ങളുടെ വാസനാ മനസ്സിൽ, വികാര വിക്ഷോഭങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയാണെന്ന്. നിങ്ങളുടെ വ്യക്തിത്വം
വളരാൻ പറ്റാതെ സ്വാർത്ഥനിഷ്ഠമായ നിങ്ങളുടെ വാസനയിൽ അങ്ങനെ അമർന്നിരിക്കുന്നു. അപ്പം ആ വാസനയിൽ അമർന്നിരിക്കുന്നിടത്തോളം കാലം, അതായത് നിങ്ങളുടെ സ്വഭാവ ശീലങ്ങളിൽ അമർന്നിരിക്കുന്നിടത്തോളം കാലം, നിങ്ങൾ വിചാരിച്ചൊക്കെ കിട്ടിയാൽ പോലും നിങ്ങൾക്ക് സുഖമുണ്ടാവില്ല. കാരണം നിങ്ങൾ പറയും എനിക്ക് സമ്പത്തിക പ്രശ്നമാണ്. നിങ്ങൾക്ക് സമ്പത്ത് തന്നാൽ തന്നെ അത് വേണ്ട പോലെ വിനിയോഗം ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ അനുവദിക്കില്ല. അതെങ്ങനെയെങ്കിലും നിങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെടും. നഷ്ടപ്പെടുത്താൻ കാലം നിങ്ങളെ പ്രേരിപ്പിക്കും, അല്ലെങ്കിൽ ചുറ്റുപാട് നിങ്ങളെ പ്രേരിപ്പിക്കും. അതിന് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനുള്ള ബുദ്ധി വർക്കിയില്ല. അപ്പം ഈ വാസനാ വികാരങ്ങളിൽ പെട്ടിരിക്കുന്ന മനുഷ്യന് എന്ത് തന്നെ പ്രതികൂല സാഹചര്യങ്ങൾ മാറിയാലും അവരുടെ മാനസികാവസ്ഥയിൽ നിന്ന് മാറാത്തത് കൊണ്ട് ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും അവരിലുണ്ടാകുന്നില്ല. അതാണ് പലരും നോക്കൂ, നിങ്ങൾ ഈ പഠിത്തകാലത്ത് നടന്ന പെൺകുട്ടികളുടെയൊക്കെ ആത്മഹത്യകൾ, അത് കല്യാണത്തിന് ശേഷമുള്ളത്. അവരെയൊക്കെ കുടുംബചരിത്രം എടുത്ത് നോക്കൂ, ഇവരൊക്കെ നല്ല ജോലിയുള്ളവരും സാമ്പത്തികമായ ഒട്ടും മോശമില്ലാത്ത കുടുംബത്തിലെ കുട്ടികളാണ് തൂങ്ങി മരിച്ചത്. ഒരു കർഷക കുടുംബത്തിലെ കുട്ടി തൂങ്ങി മരിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ പത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, വളരെ സാമ്പത്തികമായി നല്ലവണ്ണം എന്താ പറയുക, പപ്പടവും മെഴുക്കുപുരട്ടിയും കൂട്ടി ഊണ് കഴിക്കാൻ പറ്റുന്ന വീട്ടിലെ കുട്ടികൾ ആത്മഹത്യ ചെയ്ത്, അല്ലാതെ കഞ്ഞിയും ചമ്മന്തിയും കഴിക്കുന്നവരല്ല, അതിലുള്ള സൗകര്യങ്ങളുള്ള വീട്ടിലാണ്. എന്നിട്ടും എൻ്റെ ഒരു ആത്മഹത്യ ചെയ്യാൻ കാരണം പട്ടിണിയല്ലോ. അവിടെ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ അത്യാർത്ഥിയിൽ നിന്നുണ്ടായതാണ്. ഉടുക്കാനും കഴിക്കാനും ഒക്കെ ഉണ്ടായിട്ടും അത്യാർത്തി, അവർക്ക് കിട്ടിയതിലൊന്നും അവർ സംതൃപ്തരല്ല. അപ്പോൾ ഈ തരത്തിൽ മാനസികമായി എന്ത് കിട്ടിയാലും അപ്പോഴേക്കും മനസ്സ് വേറൊന്നിലേക്ക് ചാടുകയും. അപ്പം അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഈ കമ്മ്യൂണിസം പറയുന്നത് പോലെ ഭൗതിക ഈ ഭൗതികാത്മകമായ വിപ്ലവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ലോകത്തിന് സമാധാനം കിട്ടുന്നു. ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ടല്ലേ റഷ്യ മാറിയത്. കാരണം മനുഷ്യൻ മുഴുവൻ സ്വാർത്ഥതയിലേക്ക് തിരിഞ്ഞാൽ രാജ്യം നശിച്ചു. ഇന്ന് ചൈന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പട്ടാളത്തിൻ്റെ കർക്കശമായ നിയന്ത്രണത്തിൽ വെച്ചുകൊണ്ടാണ് അവർ രാജ്യത്തെ റൺ ചെയ്യുന്നതെങ്കിൽ ആ ജനങ്ങൾ എത്രമാത്രം അടിമകളാണ്. നോക്കൂ, നിങ്ങൾ ഇന്ത്യയിൽ കോവിഡ് വന്നിട്ട് നിങ്ങളെ പട്ടാളം ഭരിച്ചിട്ടുണ്ടോ? നിങ്ങളെ എവിടെയും പട്ടാളം നിയന്ത്രിച്ചിട്ടുണ്ടോ? കുറേയൊക്കെ അവനവൻ നിയന്ത്രിക്കുന്നു, ശരിയാണ്. കുറേയൊക്കെ പോലീസ് നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് തുടക്കത്തിലൊക്കെ, കാരണം നമുക്കതിൻ്റെ ഭവിഷ്യത്തുകൾ അറിയാത്തതുകൊണ്ട്. പക്ഷെ ഇപ്പോൾ സ്വയം മനുഷ്യൻ കൺട്രോൾ ചെയ്യുകയാണ്, അവർ സ്വയം തയ്യാറാവുകയാണ്. അപ്പം ഈ തരത്തിൽ ഇവിടെ എന്തുകൊണ്ട് കുറേയൊക്കെ മനുഷ്യർ സന്തോഷത്തിലും സംതൃപ്തിയിലും സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അങ്ങനെ മനുഷ്യൻ അവൻ്റെ വൈകാരികമായ പ്രക്ഷുബ്ധതയിൽ ജീവിക്കുന്നവനല്ല. കുറേയൊക്കെ അവന് പുറത്ത് കടക്കാനുള്ള മാർഗങ്ങളുള്ളതുകൊണ്ട്, സൗകര്യങ്ങളുള്ളതുകൊണ്ട്, സംസ്കാരങ്ങളുള്ളതുകൊണ്ട് കുറേ ആളുകൾ പുറത്ത് കടക്കുന്നുണ്ട്. കാര്യമായിട്ടൊരു മാറ്റമൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു മാറ്റം സമൂഹത്തിലുണ്ടാവുന്നുണ്ട്. അതാണ് നമുക്ക് ഇന്ന് ഭാരതത്തിലൊക്കെ കാണാൻ സാധിക്കുന്നത്. അതിലീ ക്ഷേത്രങ്ങൾ, അതുപോലെ തന്നെ ഭജനകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ആധ്യാത്മികമായ പല കാര്യങ്ങളും, സംഗീതം, വാദ്യം, കല, നൃത്തം തുടങ്ങി ഭാരതത്തിലില്ലാത്ത സംഭവങ്ങളില്ല. അപ്പം അതിലേക്കൊക്കെ കുറേ മനുഷ്യൻ തിരിയുന്നുണ്ട്. അവൻ്റെ വൈകാരികമായ പ്രക്ഷുബ്ധമായ ഒരു സ്വാർത്ഥ ലോകത്തിൽ അവൻ ഒതുങ്ങി നിൽക്കുന്നില്ല. അവൻ കുറേയും കൂടി മാനസികമായി വികസിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു പരിണാമം വരുന്നുണ്ട്. അതുകൊണ്ട് അവൻ അങ്ങനെ ദുഃഖിയായിട്ട് വിഷമിച്ച് അങ്ങനെ ഇരിക്കുന്നില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങളോട് ആത്മാർത്ഥമായി പറയുകയാണ്, ഒരുപക്ഷെ ചൈനയിലെ പല ന്യൂസുകളും നമ്മൾ കാണാത്തത് കൊണ്ടാണ് നമുക്ക് ചൈനയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ ഞാൻ അനവധി തവണ പോയ ഒരു വ്യക്തി എന്ന് എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കും, ചൈനയിൽ മാനസിക സംഘർഷങ്ങളും ആത്മഹത്യകളും ചെയ്യുന്നവരുടെ എണ്ണം ഇന്ത്യയിലുള്ളതിനേക്കാൾ വളരെ കൂടുതലാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ മാനസികമായ പ്രശ്നങ്ങൾ അവിടെ വളരെ കൂടി വരും. പറയുമ്പം നിങ്ങൾ നോക്കൂ, ചൈനയിൽ വില കുറഞ്ഞ സാധനം കിട്ടും, ഇവിടത്തേക്കാളും ചീപ്പായിട്ട് പലതും കിട്ടും. പക്ഷെ എന്നിട്ടും ആളുകൾ ആത്മഹത്യ ചെയ്യുന്നതിന് കാരണം മാനസികമായ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പൈസ ഉണ്ടായിട്ടും കാര്യമില്ല. കോടീശ്വരന്മാർ ആത്മഹത്യ ചെയ്യുന്നു, കോടീശ്വരന്മാർ ആത്മഹത്യ ചെയ്യുന്ന കാലഘട്ടത്തിലാണ്. നിങ്ങൾ പഠിത്ത കാലത്ത് പത്രത്തിലൊക്കെ വായിച്ചു കാണും ഒരു വളരെ അഭിമാനകരമായ ന്യൂസ്, അതായത് ഇന്ത്യയിൽ കോഫി ഡേ എന്ന് പറയുന്നൊരു സ്ഥാപനം. ഈ കോഫി ഡേ എന്ന് പറയുന്നത് അതിൻ്റെ കഴിഞ്ഞ ഒരു അതിൻ്റെ CEO സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആൾ, നമ്മുടെ പഴയ കർണാടകയിലെ ചീഫ് മിനിസ്റ്ററുടെ മകൻ, അദ്ദേഹം ഈ സ്ഥാപനം കൊണ്ടു നടക്കാൻ പറ്റാതെ 7,000 രൂപ കടം വെച്ചിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഒരു പുഴയിൽ മുങ്ങി മരിക്കേണ്ടി വന്നു അദ്ദേഹം.
നോക്കണം, എത്രയോ ആളുകൾ ജോലി ചെയ്യുന്ന എത്രയോ ആൾ ഡിമാൻഡുള്ള സാധനത്തെ അദ്ദേഹത്തിന് ഒരു വിജയമാക്കാൻ സാധിച്ചില്ല. ഇപ്പം എന്നാൽ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ പത്നി ആ ബിസിനസ് കൊണ്ടു നടന്നിട്ട് അവരൊരു 2 കൊല്ലം കൊണ്ട് ഒരിക്കലും വിട്ടുകൊടുക്കാതെ അവരാ വളരെ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്ത്. കാരണം കോഫി എല്ലാവരും കുടിക്കും, അപ്പോൾ കോഫി മാർക്കറ്റിലേക്ക് വേണ്ടത്ര എത്തിച്ചുകൊണ്ടും കോഫിക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടും പല രാജ്യങ്ങളിലേക്കും അതിൻ്റെ ഇത് എത്തിച്ചുകൊണ്ടൊക്കെ അവർ അതിൻ്റെ എക്സ്പോർട്ട് കൂട്ടി, അങ്ങനെ രാജ്യം അങ്ങനെ പലരും കോഫിയിലേക്കൊക്കെ വീണ്ടും തിരിച്ചു കൊണ്ടുപോയി. ഈ പ്രത്യേകിച്ച് കോവിഡ് അവരെ രക്ഷിച്ചു, കാരണം കോവിഡിൻ്റെ കാലത്ത് കോഫി ഒരുപാട് ചിലവായി, കോഫി പൗഡർ അതവർക്ക് വലിയൊരു അനുകൂലമായി. 7,000 കോടിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പത്രം വായിച്ചപ്പോൾ ഇനി 1,400 കോടി കടമയുള്ളൂ, ബാക്കി അത്രയും അവർ കൊടുത്തു തീർത്തു എന്ന് പറയും. ഒരൊറ്റ ലേഡി പാലോചിച്ചു സന്ദർഭത്തെ വേണ്ട പോലെ ഉപയോഗിച്ച് അത് കടം തീർക്കേണ്ടത് ബാങ്കുകൾക്കൊക്കെ കൊടുത്തു തീർത്ത് വലിയൊരു ആശ്വാസത്തിലേക്ക് ആ കമ്പനി എത്തിച്ചു. എന്നാൽ ഇവിടെ വിജയമല്യേക്ക് മുങ്ങി നടക്കുകയാണ്, ഇപ്പോഴും 9,000 കോടി കടം എടുത്ത് കൊടുക്കാൻ പറ്റാതെ. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം മനുഷ്യന് എന്തുണ്ടെങ്കിലും മാനസികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവന് ബാഹ്യമായി എന്തുണ്ടായിട്ടും കാര്യമില്ല. അത് കോടിക്കണക്കിന് ആസ്തി ഉണ്ടായാലും അവൻ പുഴയിലോ റെയിലിലോ അല്ലെ കയറിലോ എവിടെയെങ്കിലും കൊണ്ട് ജീവിതം തീർക്കും. അപ്പോൾ ആ മനസ്സിനെ കുറിച്ച് ആരും പഠിക്കുന്നില്ല. അതാണ് ഹിന്ദു സംസ്കൃതിയുടെ മഹത്വവും ഗീത പോലുള്ള ഗ്രന്ഥങ്ങളുടെ ശ്രേഷ്ഠതയും. അതായത് നമ്മുടെ മനസ്സിനെ കാണിച്ചു തരികയാണ്. ഇപ്പം നാം മനസ്സിലാക്കേണ്ടത്, നാം എന്ന് പറയുന്നത് ബുദ്ധിയിൽ നിന്നും ഇപ്പോൾ വളരെ വിട്ട്, ബുദ്ധിയിൽ നിന്ന് അകന്ന് ഇൻ ദ സെൻസ് വളരെയധികം നമ്മുടെ സ്വാർത്ഥതയുടെ വൈകാരികമായ വാസനകൾക്ക് വിധേയരായിട്ട് നമ്മൾ ജീവിക്കുകയാണ്. അതായത് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത് ഭാഷയുടെ പിന്നിലുള്ള അർത്ഥം ശീലങ്ങൾ, സ്വഭാവങ്ങൾ, നമ്മൾ ഉണ്ടാക്കി വെച്ച കുറേ അഡിക്ഷൻസ്, അതൊന്നും നമുക്ക് പെട്ടെന്ന് മാറാൻ പറ്റുന്നില്ല. രാവിലെ വൈകി എണീക്കുക, അതുപോലെ മൊബൈൽ തുടങ്ങിയുള്ള സാധനങ്ങളിൽ ഓവർ, അതിലേക്ക് കൂടുതൽ അഡിക്ഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വെറുതെ ചാറ്റ് ചെയ്ത് സമയം കളയുക ഫ്രണ്ട്സിൻ്റെ കൂടെ, ഒരു നല്ല കാര്യങ്ങളിലൊന്നും ചിന്തിക്കാതെ ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യാതെ വെറുതെ അനാവശ്യമായിട്ട് സമയം, ഇതൊക്കെ നമ്മളുണ്ടാക്കി വയ്ക്കുന്ന ശീലങ്ങളാണ്. ഈ ശീലങ്ങൾ കുറേ കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിയുടെ കഴിവുകളും ശക്തികളും ചോർത്തുനിന്ന് നമ്മൾ അറിയുന്നില്ല. പിന്നെ നിങ്ങൾ ഒറ്റപ്പെട്ട് ആർക്കും വേണ്ടാത്തവരായി മാറുമ്പോഴാണ് നിങ്ങൾ തിരിച്ചറിയുന്നത്. എനിക്ക് യുവാക്കളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളൊരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, അല്ലെങ്കിൽ MBA കഴിഞ്ഞു, അല്ലെങ്കിൽ MBBS കഴിഞ്ഞു, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി, അല്ലെങ്കിൽ ലോയറായി എന്ന് വിചാരിച്ചത്. നിങ്ങൾ വിചാരിക്കരുത് പ്രൊഫഷണലി നിങ്ങൾ പെർഫെക്റ്റാണെന്ന് വിചാരിക്കരുത്. മേ ബി പ്രൊഫഷണലി നിങ്ങൾക്ക് കുറച്ച് കഴിവുണ്ടെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ മനസ്സെന്ന് പറയുന്ന അതിൻ്റെ ചില സ്വഭാവങ്ങളെ അത് മറികടക്കാനുള്ള ബുദ്ധിശക്തി നിങ്ങൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം തകരാറിലാവും. ഇന്ന് പഠിച്ച വിദ്യാഭ്യാസമുള്ളവരുടെ ഇടയിലാണല്ലോ കൂടുതൽ ഡിവേഴ്സ് നടക്കുന്നത്. എന്താ ഇത്രയധികം ഡിവേഴ്സിലേക്ക് പോകാൻ കാരണം? കാരണം രണ്ട് മനസ്സുകൾ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. കാരണം ഓരോരുത്തരും അവരവരുടെ സ്വാർത്ഥ ശീലങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ എൻ്റെ സ്വഭാവം മാറ്റില്ല, ഞാൻ എൻ്റെ രീതികളിലേ ജീവിക്കുള്ളൂ. മറ്റാളും അതേ ശീലങ്ങളിൽ ജീവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഐക്യത്തിനും ഒത്തൊരുമയിലും പോകാൻ പറ്റും? അപ്പം ഇവിടെയൊക്കെയാണ് ആ മനസ്സാണ് ഇതിനൊക്കെ കാരണം. മന ഏവ കാരണം മനുഷ്യാണ്, ഈ മനസ്സ് തന്നെയാണ് കാരണം. ഭാരതത്തിൽ ഋഷിവര്യന്മാർ പറഞ്ഞു, സകല ദുഃഖത്തിനും കാരണം മനയേവ മനുഷ്യാണാം കാരണം സുഖദുഃഖയോ. നോക്കൂ, നിങ്ങൾ ഈ മനസ്സിനെ മനസ്സിലാക്കാതെ, മനസ്സിനെ ഉയർത്താതെ, മനസ്സിനെ വികസിപ്പിക്കാതെ ജീവിക്കുന്നതാണ് സകല ദുഃഖത്തിനും കാരണം. അതുകൊണ്ടാണ് ഈ ഭാരതത്തിലെ ഋഷിവര്യന്മാർ പറഞ്ഞ വളരെ സത്യമാണ് നമുക്ക് മനസ്സിലാവുക, അജ്ഞാനാത് സംസാരം. അജ്ഞാനം കൊണ്ട്, അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം പുസ്തകങ്ങളെക്കുറിച്ചുള്ള അജ്ഞാനമില്ലായ്മയല്ല, സ്വന്തം മനസ്സിനെക്കുറിച്ച് അറിവില്ലാത്തതും സ്വന്തം മനസ്സിനെ ബുദ്ധിയോട് ചേർത്ത് ഒരുമിച്ച് നിർത്താനുള്ള കഴിവില്ലായ്മയുമാണ് അവനവൻ്റെ ദുഃഖങ്ങൾക്ക്, സംസാരം എന്ന് പറഞ്ഞാൽ ദുഃഖദുരിതങ്ങൾക്ക് കാരണം. അപ്പം നാം നമ്മുടെ മനസ്സിനെ നമ്മുടെ ബുദ്ധിയോട് ചേർക്കുക, അതാണ് സാധന, അതിനാണ് സാധനകൾ. ഇപ്പം രാവിലെ എണീക്കാൻ പറയണതും, രാവിലെ എണീക്കാൻ എന്തിനാണ് പറയണത് നിങ്ങളോട്? കാരണം എണീക്കണം എന്നൊരു തീരുമാനം ബുദ്ധി എടുക്കുമ്പോൾ നിങ്ങൾ ആ ബുദ്ധിക്ക് ഫലം കൊടുക്കുകയാണ്, ശക്തി കൊടുക്കുകയാണ്, തീരുമാനമെടുക്കാനുള്ള കഴിവ് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾ സാധനകൾ അനുഷ്ഠിക്കുമ്പോൾ ഈ സാധനകളൊക്കെ പ്രാണായാമവും പ്രണവും ജപമൊക്കെ മനസ്സാണ് ചെയ്യുന്നത്. അപ്പം മനസ്സിനെ കൊണ്ടത് ചെയ്യിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയോട് ചേർത്ത് വയ്ക്കുകയാണ് മനസ്സിനെ. ഇപ്പം ഈ സാധന ചെയ്യുക എന്ന് പറഞ്ഞാൽ യു ആർ ബ്രിങ്ങിങ് ടുഗദർ ദ മൈൻഡ് ക്ലോസ് ടു യുവർ ഇൻ്റലക്റ്റ്. നിങ്ങളുടെ ബോധബുദ്ധിയോട് നിങ്ങൾ കൂടുതൽ മനസ്സിനെ ചേർത്ത് വയ്ക്കും.
അങ്ങനെ നിങ്ങളുടെ ബോധബുദ്ധിയോട് മനസ്സിന് ചേർത്ത് വയ്ക്കുമ്പോൾ ആ മനസ്സ് ക്രമേണ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള സത്സംഗപരമായിട്ടുള്ള സംസ്കാരങ്ങളെ അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ, ഒരു സംസ്കാരം ഡെവലപ്പ് ചെയ്യുമ്പോൾ പഴയ സംസ്കാരത്തിൻ്റെ സ്മരണകൾ ശക്തി കുറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സ് കൂടുതൽ കൂടുതൽ ബുദ്ധിയോടടുക്കാൻ തുടങ്ങും. അപ്പോൾ ബുദ്ധിയോടടുക്കുന്ന സമയത്ത് ബുദ്ധിക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉൾക്കാഴ്ച. നമ്മൾ ഈ മനസാക്ഷി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ബുദ്ധിയുടെയാണ്. അപ്പം മനസാക്ഷി, നമ്മുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്നൊക്കെ അറിയാനുള്ള ഒരു കഴിവ് മനുഷ്യനുണ്ട്. അവനവൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നീ നിൻ്റെ മനസാക്ഷിയോടൊന്ന് ചോദിക്ക് എന്നൊക്കെ പറയാറില്ലേ. അപ്പം നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് നമുക്ക് അറിയാനുള്ള കഴിവ്, ആ ബുദ്ധി, ആ ശക്തി, അത് തന്നെയാണ് നമ്മുടെ ബുദ്ധിയുടെ കഴിവ്. അപ്പം ഈ മനസ്സെന്താണ് ചിന്തിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള കഴിവ്, അതൊരു വലിയ കഴിവാണ്. നമുക്ക് പുറമേയുള്ളത് കാണുന്നതിനേക്കാൾ ശക്തിയിൽ, തീവ്രതയിൽ, ക്ലോസ്ഡ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കാം. അങ്ങനെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുമ്പോൾ ആ ബുദ്ധിക്ക് അറിയാനുള്ള മാത്രം കഴിവല്ല, നോക്കാനുള്ള കഴിവ് മാത്രമല്ല, ബുദ്ധിക്ക് മറ്റൊരു കഴിവ് കൂടിയുണ്ട്. അതെന്താണത്? ആ ബുദ്ധിക്ക് മനസ്സിൻ്റെ ഏത് തലങ്ങളിൽ നിന്നും അതിനെ മാറ്റി വേറൊരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാനുള്ള കഴിവ്, മനസ്സിനെ നയിക്കാനുള്ള കഴിവ്, ഇത് രണ്ട് വാക്കുകളും നിങ്ങൾ മറക്കരുത്. മനസ്സിനെ നിരീക്ഷിക്കാനുള്ള കഴിവ്, മനസ്സിനെ നയിക്കാനുള്ള കഴിവ് ബുദ്ധിക്കുണ്ട്. അപ്പം മനസ്സിനെ നയിക്കുക എന്ന് പറഞ്ഞാൽ ആ മനസ്സിനോട് പറയാം, നീ ഈ ഡയറക്ഷനിൽ ചിന്തിക്കൂ, നീ ഇത് ചിന്തിക്കൂ. നിങ്ങൾ ശരിക്കും ഇതിൻ്റെ സൈക്കോളജി മനസ്സിലാക്കൂ. നിങ്ങളെ ഒരു വിഷമം അലട്ടുമ്പോൾ, വേദന അലട്ടുമ്പോൾ, ബുദ്ധിമുട്ടുകൾ അലട്ടുമ്പോൾ അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ വല്ലാതെ നിങ്ങൾ അസ്വസ്ഥമാക്കുന്ന കാരണം, നിങ്ങളത് തന്നെ ആവർത്തിച്ച് ചിന്തിക്കുകയാണ്, നിങ്ങൾ അറിയുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ സാധന ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാവും, മനസ്സ് വെറുതെ ആവർത്തിച്ച് ചിന്തിക്കുകയാണ്, വെറുതെ വറിയെന്ന് പറയില്ലേ, അനാവശ്യമായി വറിയുകയാണ്, അനാവശ്യമായി ഒന്ന് ഒന്നിൻ്റെ മുകളിൽ തൂങ്ങി നിൽക്കാനും, ബ്രൂഡ് ഓവർ എന്ന് പറയും, വെറുതെ ആവർത്തിച്ച്, വെറുതെ അയവിറക്കി, വെറുതെ സ്മരിച്ചു കൊണ്ടിരിക്കുക. വെറുതെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ബുദ്ധി അത് നിരീക്ഷിച്ചാൽ മാത്രമേ അത് വെറുതെ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വളരെ സീരിയസ് ആണ്, ഗൗരവത്തിലാണ്, നിങ്ങളെ സംബന്ധിച്ച് സംഭവിച്ചത് വളരെ യാഥാർത്ഥ്യമാണ്, പ്രശ്നം തന്നെയാണ്, നിങ്ങൾക്കതൊന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല. നിങ്ങൾ ചില ആളുകളെ കണ്ടിട്ടില്ലേ, തമാശ ഉൾക്കൊള്ളാൻ പറ്റാത്തത്. കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചൊരു വാർത്ത ഇതാണ്. നിങ്ങൾ കേരളത്തിലിങ്ങനെ കോളിലൊക്കെ ശിക്ഷിച്ച പല കേസുകളൊക്കെ വായിക്കുന്നത് പോലെ, പഠിത്തകാലത്ത് ഇടുക്കിയിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു പയ്യനെ കുത്തിക്കൊന്നു. ആ പയ്യനെ കുത്തിക്കൊന്ന കഥകൾ ഇപ്പോൾ പുറത്തു വരുന്നതെന്ന് വെച്ചാൽ, ഈ പയ്യൻ, ഇവർ സത്യത്തിൽ ഇതിൽ രാഷ്ട്രീയ അല്ല പ്രശ്നം എന്നുള്ളതാണ്, ഈ ഏകാധിപത്യ സ്വാർത്ഥപരമായ ചില ചിന്തകളാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇവനെന്തോ പാട്ടുകാരനാണ്, ഇവൻ പാടിയ ഒരു പാട്ട് വേറെ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളായി, അവസാനം അതിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങി പ്രശ്നങ്ങൾ. അപ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങുന്നൊക്കെ മനുഷ്യൻ അവനവൻ്റെ സ്വാർത്ഥ ലോകങ്ങളിൽ ഓരോരുത്തരും ജീവിക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ മറ്റൊരാൾക്ക് പറ്റാതെ വരുന്ന സമയത്തുണ്ടായ പ്രശ്നങ്ങളാണ്. ഇതിനെ രാഷ്ട്രീയ നേതാക്കന്മാരെ വളച്ചൊടിച്ച് രാഷ്ട്രീയമാക്കണമെന്ന് മാത്രം, സത്യത്തിൽ അതിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഈ മനസ്സെന്ന് പറയുന്ന സാധനത്തിനെ നിരീക്ഷിക്കാനും നയിക്കാനും ബുദ്ധിയെ കഴിവുള്ളതാക്കി തീർക്കലാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിച്ചാൽ നമുക്ക് ദുരിതങ്ങളെ മാറ്റാം. കാരണം ദുരിതങ്ങൾ എന്ന് പറയുന്നത് മനസ്സയവിറക്കുന്നതാണ്, സ്മരിക്കുന്നതാണ്, ഓർക്കുന്നതാണ്. അതെന്തുകൊണ്ടാണ് സ്മരിക്കുന്നത്? ബുദ്ധിയും മനസ്സും അകന്നു നിൽക്കുന്നുണ്ട്, മനസ്സ് സെപ്പറേറ്റ് ആയതുകൊണ്ട്, മനസ്സ് അകലെയായതുകൊണ്ട്. അതെങ്ങനെ അകലെയായത്? ശീലങ്ങളും സ്വഭാവങ്ങളും അഡിക്ഷൻസും ബുദ്ധിയിൽ നിന്നും മനസ്സിനെ പുറത്തു കൊണ്ടു അകറ്റിക്കൊണ്ടു വന്നു. അതായത് ഒരു കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുപോകണം, ബോധ മനസ്സിൽ നിന്നും ഉപബോധ മനസ്സിലേക്ക് കൊണ്ടുവരും. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ സംഭവിച്ചു പോയതാണ്, ഇത് പരിവർത്തനം വരുത്തിയെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നിസ്സഹായനായിട്ട് എൻ്റെ ദുഃഖം പരിഹരിക്കുന്നതല്ല, ദുഃഖത്തിൻ്റെ കാരണമായിരിക്കുന്ന ഈ മനസ്സിനെ എനിക്ക് ബുദ്ധിയോട് ചേർക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കും. അതെങ്ങനെ സാധിക്കും എന്നൊക്കെ ഉള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം.